നമസ്കാരം ഉത്തർപ്രദേശിൽ പകരത്തിനു പകരം തിരിച്ചടി നൽകി ബി ജെ പിയും ബി ജെ പിയിൽ നിന്ന് രണ്ട് മന്ത്രിമാരുൾപ്പെടെ മൂന്ന് നേതാക്കൾ സമാജ്വാദി പാർട്ടിയിലേക്ക് പോയ സംഭവം വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ തിരിച്ചടിയുമായി ബി ജെ പിയും രംഗത്തെത്തിയിരിക്കുകയാണ് എസ് പി പാളയത്തിൽ നിന്ന് രണ്ട് എം എൽ എമാരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ബഹായ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയായ നരേഷ് സൈനി ഫിറോസാബാദ് എം എൽ എ ഹരി ഓം യാദവ് എസ് പിൻ എം എൽ എ ധർമ്മപാൽ സിംഗ് എന്നിവരാണ് ബുധനാഴ്ച ബി ജെ പി എസ് പിക്ക് അധികാരം പിടിച്ചെടുക്കാൻ മൗര്യയുടെ പിന്തുണ മാത്രം മതിയാക്കില്ല എത്ര തിരിച്ചടിയുണ്ടായാലും ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്നത് തന്നെയാണ് കണക്കുകൂട്ടൽ അതേസമയം വർഗീയ വിഭജനമാണ് എസ് പിയും കോൺഗ്രസും അടങ്ങുന്ന കക്ഷികൾ ഉത്തർപ്രദേശിൽ നടത്തുന്നത് ലവന്മാർക്ക് സീറ്റ് നൽകിയും ബി ജെ പി വിരോധികളായ ക്രിമിനലുകളെ മണ്ഡലങ്ങൾ പ്രതിനിധീകരിക്കാൻ അവസരം കൊടുത്തുമാണ് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളുടെ നല്ല പിന്തുണയുമുണ്ട് ലെവിൽ രാഷ്ട്രീയ ലോക് ദൾ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി പ്രഗതിശീൽ സമാജ് പാർട്ടി മഹാൻദൾ അപ്നാദൾ തൃണമൂൽ കോൺഗ്രസ് ജനവാദി പാർട്ടി ശിവസേന

ദേശീയ ജനാധിപത്യ സഖ്യം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് പ്രധാന പ്രതിപക്ഷ കക്ഷിയായി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ഉയർന്നുവരും എന്നാൽ മായാവതിയുടെ ബിഎസ് പിക്ക് ക്ഷീണം സംഭവിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകൾ നേടിയ പാർട്ടി ഇത്തവണ എന്നാണ് പ്രവചനം ഉത്തർപ്രദേശിൽ ഇത്തവണയും കോൺഗ്രസ് നിലം തൊഴിൽ സർവേകൾ പറയുന്നു നിലവിൽ സീറ്റുകളുള്ള പാർട്ടി ഈ അധികമൊന്നും പ്രതീക്ഷിക്കേണ്ട സീറ്റുകൾ നാലായി സർവേ 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 കൽപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെയും അഖിലേഷിന്റെ പ്രവചനം അവരുടെ നില മെച്ചപ്പെടുത്തുമെന്നാണ് സീറ്റ് വരെ സമാജ്വാദി കൂടുതൽ റിപ്പോർട്ട് ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് ഇത്തവണയും ആശിക്കാൻ ഒന്നുമില്ല എന്നും സർവേ പറയുന്നു വെബ് ഡെസ്ക്